നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇനി പെട്രോൾ പമ്പിലും പോയി കാത്തു നിൽക്കണ്ട. പെട്രോൾ പമ്പിലെ നീണ്ട നിര ഒഴിവാക്കാൻ ടോൾ പ്ലാസയിലെ ഫാസ്ടാഗ് പോലെയുള്ള സംവിധാനം നടപ്പാക്കുന്നു. ഫ്യൂവൽ നോസിലിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പെട്രോളും ഡീസലും എത്രയാണെന്ന് മനസ്സിലാക്കി അത്രയും പെട്രോൾ വാഹന ഉടമ പറയാതെ തന്നെ നിറയ്ക്കുന്ന സംവിധാനമാണിത്. റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ സംവിധാനമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന AGS ട്രാൻസാക്ട് ടെക്നോളജീസ് ലിമിറ്റഡ് ആണ് ഫാസ്റ്റ് ലൈൻ എന്ന പേരിലുള്ള സംവിധാനം വികസിപ്പിച്ചിട്ടുള്ളത്. ഫാസ്റ്റ് ലൈൻ മൊബൈൽ ആപ്പുമായി ബന്ധിപ്പിച്ചിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ, അതായത് RFID സ്റ്റിക്കർ ഉപയോഗിച്ചാണ് ആവശ്യമുള്ള പെട്രോൾ വാഹനത്തിൽ നിറയ്ക്കുക. പെട്രോൾ പമ്പിലെത്തും മുൻപ് മൊബൈൽ ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇന്ധനം എത്രയെന്ന് സെറ്റ് ചെയ്തു വയ്ക്കാം. വിൻഷീൽഡിൽ പതിച്ചിട്ടുള്ള സ്റ്റിക്കറിൽ നിന്ന് ഏത് ഇന്ധനമാണ് വേണ്ടതെന്നും എത്ര ലിറ്റർ വേണമെന്നുമുള്ള വിവരം ഇന്ധനം നിറയ്ക്കുന്ന ആൾക്ക് ലഭിക്കും. നിറച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് പമ്പിൽ നിന്ന് പുറത്തു പോകാനും കഴിയും. പണമടയ്ക്കാനോ ബാക്കി വാങ്ങുന്നതിനോ കാത്തു നിൽക്കേണ്ടതില്ല. നിങ്ങളുടെ പ്രീപെയ്ഡ് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ടാകും. മുംബൈയിൽ മാത്രം HPCL 120-ലേറെ പെട്രോൾ പമ്പുകളിൽ സംവിധാനം നടപ്പാക്കി കഴിഞ്ഞു. 2020 മാർച്ചോടെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം സംവിധാനം നിലവിൽ വരുമെന്ന് HPCL അധികൃതർ പറഞ്ഞു. കൂടാതെ ഇക്കഴിഞ്ഞ 15-ാം തീയതി മുതലാണ് ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് നിർബന്ധമാക്കിയത്. ഫാസ്ടാഗ് വാങ്ങുന്നതിന് വാഹനത്തിന്റെ RC ബുക്ക് കോപ്പി ഉൾപ്പെടെയുള്ള രേഖകൾ നൽകണം. വാഹന ഉടമയുടെ കൈവശം വിവരങ്ങൾക്കൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നൽകണം. ഒരിക്കൽ വാങ്ങിയാൽ ആക്റ്റീവാക്കി റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനാകും എന്നതാണ് സവിശേഷത. കൂടാതെ ടോൾ പ്ലാസയിലെ തിരക്ക് മൂലം കൂടുതൽ പേർ ഫാസ്ടാഗ് എടുക്കുന്നുണ്ടെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം കൂടുതൽ പണം പലർക്കും നഷ്ടപ്പെടുന്നതായി പരാതികളും ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും പാലിയേക്കര ടോൾ പ്ലാസയിൽ ഫാസ്ടാഗ് വാഹനങ്ങളുടെ എണ്ണത്തിൽ നേരിയ പുരോഗതി വന്നിട്ടുണ്ട്. പ്രതിദിനം ശരാശരി 35% വാഹനങ്ങൾ ഇപ്പോൾ ഫാസ്ടാഗ് ട്രാക്കുകളിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് കണക്ക്. ടോൾ പ്ലാസയിലെ ഫാസ്ടാഗ് എടുക്കുന്നതിനുള്ള 5 കൗണ്ടറുകളിൽ ദിനവും ശരാശരി 300 ഫാസ്ടാഗുകളെങ്കിലും വിൽപ്പന നടക്കുന്നുണ്ട്. 70% വാഹനങ്ങളെങ്കിലും ഫാസ്ടാഗിലേക്ക് മാറിയാലേ ടോൾ പ്ലാസയിലെ തിരക്ക് കുറയ്ക്കാനാകൂ എന്നാണ് കണക്ക് കൂട്ടൽ. പെട്രോൾ പമ്പുകളിലും ഫാസ്ടാഗ് പോലുള്ള സംവിധാനം വരുന്നതോടുകൂടി തിരക്ക് കുറയുമെന്നും പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.